ഈ ഒരു ചെമ്പട്ടിനകത്തുള്ള സാധനം നിസ്സാരക്കാരനല്ല, ഒരു വലിയ നിധിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മളിത് എടുത്തു വെക്കാൻ പോവാണ്, കുറച്ച് കഴിഞ്ഞാൽ ഇത് എടുത്ത് പൊട്ടിക്കുന്നതാണ് കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആണ്, സമയം ഏകദേശം ഒരു ഉച്ചൊച്ചര ഉച്ചമുക്കാലാകാനായിട്ട് പോകുന്നു. ജുമ നിസ്കാരം കഴിഞ്ഞ് ഉപ്പാന്റെ കൂടെ ഷാർജ ഒന്ന് ചുറ്റിയടിച്ച് നേരെ വീട്ടിലേക്ക്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച് നിധി പുറത്തെടുക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ചെമ്പട്ടിനകത്തുള്ള നിധി. അതെ, നമ്മുടെ സ്വന്തം സാക്ഷാൽ സാൽമൺ ഫിഷ് ബിരിയാണി. ആളൊരു ചില്ലറക്കാരനല്ല, ഒരു നിസ്സാരക്കാരനല്ല, നാട്ടിൽ ഏകദേശം 10,000 വിലയുള്ള ഒരു ഫിഷാണിത്. അതും നമ്മുടെ ഉപ്പച്ചി ഉണ്ടാക്കിയ ഈ ഒരു കിടിലം ബിരിയാണി. നമ്മുടെ ഉപ്പച്ചി ആളൊരു പുലിയാണ്. നമ്മുടെ ഉപ്പച്ചിയുടെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ വേറെ 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 ലെവലാണ് കേട്ടോ. ദുബായിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പച്ചിയുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഐറ്റാണ് സാൽമൺ ഫിഷ് ബിരിയാണി. സാൽമൺ ബിരിയാണിയുടെ കൂടെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ് ഈ കാണുന്ന യോഗർട്ട്. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കാണും നമ്മുടെ ബിരിയാണിയുടെ സൈഡിൽ ഇട്ടിട്ട് കഴിച്ചിട്ടില്ല. സാധനം ഒരു രക്ഷയിലെ കിടുക്കാച്ച് കെർമാനായിട്ടാണ്. ബിരിയാണിയുടെ ദമ്മ പൊട്ടിച്ചുകൊണ്ട് സാധനം നല്ല ഹെവി ചൂടായിരുന്നു. സാൽമൺ ഫിഷ് ബിരിയാണിയുടെ മണം കേട്ടിട്ട് സഹിച്ചങ്ങോട്ട് നിൽക്കാൻ വയ്യ. ഈ ഒരു ബിരിയാണിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ കാണുന്ന റൈസാണ് കേട്ടോ. സാധാ നോർമലി റൈസ് അല്ല, നല്ല കിടിലം ബസുമതി റൈസാണ്. പിന്നെ നമ്മുടെ സാൽമൺ ഫിഷിന്റെ മീറ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, പക്ക കിടിലം കിർമാനി കിടുക്കാച്ച ഐറ്റം തന്നെയാണ്. ബിരിയാണി എന്ന് പറയുന്നത് ക്ലാസിക് ആൻഡ് മാസ് ഐറ്റം. മാത്രമല്ല, നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക് അറബിക് ടച്ചുണ്ട്, ഇന്ത്യൻ ടച്ചുണ്ട്. നമ്മുടെ ഉപ്പച്ചുണ്ടാക്കിയ സാൽമൺ ഫിഷ് ബിരിയാണി ഒരു രക്ഷയില്ല, കിടുക്കാച്ച് കിർമാനി ജിൻജിൻ്റെ കടി പൊളപ്പൻ ഐറ്റാണ് കേട്ടോ.